അസ്സലാമു അലൈക്കും. അപ്പൊ എവിടെ മക്കളെ? നിങ്ങളൊക്കെ എല്ലാവർക്കും സുഖാന്ന് വിചാരിച്ചിട്ടാ. അപ്പളേ ഇന്ന് നമ്മൾ വന്നുകളത് എപ്പോഴാലും വേണ്ടില്ല, ഇനി 10 മണിക്കാലും വേണ്ടില്ല, നേരം വെളുക്കുമ്പോഴാലും വേണ്ടില്ല, എപ്പോഴായാലും വൈകുന്നേരമായാലും ഒക്കെ നിങ്ങക്ക് പെരയിൽ കുറച്ച് അരിപ്പൊടി അത്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു ചായൻ്റെ കടി കണ്ടിട്ടാണ്. എന്നാലും അത് തിന്നാലും തിന്നാലും പൂതിയിട്ട് തീരുമില്ല എണ്ണയാളെ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇപ്പം എടുത്തുക്കണത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സൊക്കെ നിങ്ങൾ എടുത്തോളിട്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്കുള്ള അളവാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അരി അല്ലട്ടെ ഇനി അരിപ്പൊടിയാണേ. അപ്പോൾ അരിപ്പൊടിക്കുള്ള അളവ് പറഞ്ഞുതരാം. അത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ കിട്ടട്ടെ അരിപ്പൊടി. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഈ അരിപ്പൊടി 1 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ 1 മുടുക്ക, അതെല്ലാം നിങ്ങൾ 2 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ 2 മുടുക്ക. അപ്പോൾ ഓരോ ഗ്ലാസ്സിനും ഓരോ മുടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് രസം ഇങ്ങോട്ട് കിട്ടുള്ളേ. എല്ലാന്നുണ്ടെങ്കിൽ ഇന്നയാളെ മുടുക്ക കുറഞ്ഞാലേ ഇത് രസം കിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ പെരയിൽ കുറേ കുട്ടികളും മക്കളൊക്കെ ഉള്ള പെരക്കാരൊക്കെ ഉണ്ടാവില്ലേ. നമ്മളെ പിന്നാരെ മക്കളും താത്താരും കുട്ടികളൊക്കെ ഉള്ള അങ്ങനത്തെ വാളിക്കൊക്കെ എത്തുമാണം. അളവ് അങ്ങോട്ട് കൂട്ടിക്കോളിട്ട്. അപ്പോൾ അളവ് കൂട്ടണതിനനുസരിച്ച് മുടുകൻ്റെ അളവും കൂട്ടിക്കോളി. കാരണം എന്നെയാളെ അരിപ്പൊടിയിലേ ചെയ്യുമ്പോഴേ മുടുക കൂട്ടണം നമ്മൾ അതിൻ്റെ ബലസം നിങ്ങൾ കുറഞ്ഞിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതേ കുറച്ച് മൈദപ്പൊടിയൊക്കെ കൂട്ടിയാൽ തന്നെ ബലസ് കുറയും. എന്നാലിപ്പോൾ അതൊരു രസമല്ലേ മുടുക. അപ്പോൾ ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിയിലാട്ടത് ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ അയക്ക് ആയി ഒരുമാതിരി ഒരു മുടുക അങ്ങോട്ട് ഇട്ടും പൊട്ടിച്ചും കൊടുത്തിരിക്കണേ. അപ്പോളേ മുടുക മുടുക എന്ന് പറഞ്ഞിട്ട് പൊന്നാരൻ്റെ എന്നെയാളെ നമ്മൾ കുറേ ആൾക്കാർ കളിയാക്കുന്നുണ്ടിട്ടാ. അപ്പോൾ കളിയാക്കണവരൊന്നും ഇപ്പം ഞാൻ കുറ്റം പറയില്ല. കാരണം ഇപ്പോഴത്തെ ഈ കാലത്ത് ഈ മുടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടാ ചിലവർക്കൊന്നും പറ്റൂലേ. എന്നാലോ ഒരു 100 ആൾ പറയുന്നുണ്ടെങ്കിൽ 100 ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 99 നല്ല കമൻറ്റാണ് കാരട്ടാ. മുടുക എന്ന് പറയണം താത്ത പറഞ്ഞോളി കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമാണ് അറിയാം. എന്നാലോ അതിൽ ഒരാളെങ്കിലും നമ്മളോട് പറയും മുടുക എന്ന് പറയുന്നത് മുട്ട എന്ന് പറയണം. അപ്പം അതിനൊന്നും ഇപ്പോൾ ഒരു നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് എപ്പോഴും തൊള്ളി കിട്ടണമെന്നാണ് നമ്മൾ പറയണത്. എന്നാലോ ഇടക്ക് മുട്ട എന്ന് പറയലും ഉണ്ടിട്ട്. അതിനൊന്നും ഇപ്പം നമുക്കിപ്പോൾ തിരുത്താനോ അതല്ല. ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്തവരോട് നമുക്കൊരു ഈറെ കാര്യം ഒന്നുമില്ല കേട്ടോ. ഒക്കെ നമ്മളോട് സ്നേഹം കൊണ്ടാണ് നമുക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതേ. കാരണം ഓല വിചാരതാണേ കാരേ ഈ മുടുക എന്ന് പറയൽ നിർത്തിയാണ് മുട്ടാന്ന് ആക്കാനാണേ കാരേ. അപ്പം നമ്മൾ മുടുക എന്നും പറയുന്നയാളെ മുട്ടാന്നും പറയട്ടോ, രണ്ടും നമുക്ക് നിച്ചണ്ടിട്ടെന്നയാളെ. അപ്പം ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണീ ഞാൻ ആ മുടുകിയും ഈ ഒരു പൊടിയും കൂടി നല്ലോണം അങ്ങോട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ടിട്ടാ. കൂട്ടിച്ചേർത്തതിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഉള്ളിയെ വല്യുള്ളി, ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാണ് ചീരുള്ളി ഡല്ലിട്ടോ. വല്യുള്ളി വല്യുള്ളി വലിയൊരു വലുപ്പമില്ലാത്ത, എന്നാലോ വലുതുമല്ല ചെറുതല്ല, ഒരു ഇടത്തരായ വല്യുള്ളി ഇതേമാതിരി ചെറുതാക്കി കട്ട് ചെയ്ത് കാണ്ടി തീക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ കരിയേപ്പിൻ്റെ അല്ല അത് നഞ്ഞതെത്താന്ന് വെച്ചാലേ ഞാൻ നല്ലോന്ന് കെഗീതാണേ. കെഗേൻ പാടെ ഞാൻ അങ്ങോട്ട് അരിഞ്ഞുണ്ടാക്കിയിട്ട് അതിങ്ങനെ നഞ്ഞതാണ്. പിന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇരിക്കേങ്ങൻ്റെ ഇരിക്കേങ്ങനാണ് ഇതേമാതിരി തന്നെ 1/2 ഇഞ്ച് വലുപ്പത്തിൽ, എന്നാലോ അതിനത്ര വലിയ ഭീതി ഇല്ലാത്തൊരു കണ്ടതേ മാതിരി ചെറുതാക്കി മുറിച്ചാണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ നിങ്ങൾ വിചാരിച്ചു ഇന്നയാളെ ഇതൊക്കെ ഞാൻ കൈജോണ്ട് എടുക്കണേന്ന്. അതെത്താന്ന് വെച്ചാലേ ഞാൻ ഇന്നയാളൊക്കെ കട്ടിംപോടുമേലാണ് കട്ട് ചെയ്തിരിക്കണത്. പിന്നെ ഞാൻ എത്താട്ട് ഇനി അതിന് ഓരോരോ പാത്രം എടുക്കണ്ട വിചാരിച്ചൊക്കെ കൈജോണ്ട് ഇങ്ങനെ അങ്ങോട്ട് കാട്ടി തന്നിട്ടാണേ. അപ്പം മുളകെന്ന് പറഞ്ഞാൽ തന്നെ ഇന്നയാളെ പച്ചമുളകല്ല, പച്ചമുളക് തന്നെയാണ്. എന്നാലോ അത് ചോന്നിക്കണേ. അതെത്താന്ന് വെച്ചാൽ കുറച്ച് ദിവസമായപ്പോൾ അത് ഇങ്ങോട്ട് പൂത്തതാണ്. കുഴപ്പമൊന്നുമില്ല, ചീഞ്ഞിട്ടൊന്നുമില്ല, നല്ല മുള തന്നെയാണ്. ഒന്ന് പൂത്തുക്കണേ നല്ല ഉള്ളൂ. അപ്പോൾ അതായിരിക്കും അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണേട്ടാ. ഇനി അതെല്ലാം കൂടി നല്ലോണം ഇങ്ങോട്ട് ഇളക്കിയിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അതിലേക്ക് ഒരു ഉളുപ്പ് ഇട്ട് കൊടുത്തിക്കണേട്ടോ ഇനിയാളെ. ഞാൻ അങ്ങനെ പറയാനും അങ്ങോട്ട് മറന്നതാണേ. അത് നമ്മളാ മുളക്ക മുളിനെ പറ്റി പറഞ്ഞില്ലേ, ചുവന്ന മുളക് അതൊക്കെ പറഞ്ഞ അടിയിലാണ് മറന്നുപോയതാണ്. ഇപ്പിട്ട് ഇപ്പിട്ടിൻ്റെ കണക്കേ. അപ്പം ഇപ്പിന് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല. നമ്മൾ ഈ പൊടിയൊക്കെ 1 ഗ്ലാസ് പൊടിയൊക്കെ എത്രയാണോ അതിപ്പോൾ എല്ലാവർക്കും അറിയില്ലേ. അതങ്ങോട്ട് ഇട്ട് കൊടുത്തോളിട്ടാ. പിന്നെന്ന് പറഞ്ഞാൽ ഇന്നയാളെ ഞാൻ എന്താണ് ഇത് സ്പൂൺ കൊണ്ട് ആദ്യം ഇളക്കിയണെങ്കിലും കൂടിയിട്ട് ഞാൻ അത് കഴിച്ചുകൊണ്ട് നല്ലോന്ന് വെള്ളം മറന്നു കണ്ട് ഒന്ന് കുഴച്ചെടുക്കണ്ടിട്ടാ. എത്താന്ന് വെച്ചാൽ തന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് നിളക്കുക, നമ്മൾ കഴിച്ചുകൊണ്ട് ആ ഒരു കുഴക്കണം ആ ഒരു സുഖം അങ്ങോട്ട് കിട്ടൂലേ. അപ്പോൾ എപ്പോഴും ഞാൻ എത്താ കാട്ടെ ഈ സ്പൂൺ കൊണ്ട് കുറച്ച് നേരം ഒന്നിട്ട് ഇളക്കിയാലും പിന്നെ ഞാൻ കഴിച്ചുകൊണ്ട് അങ്ങോട്ട് ഇളക്കും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു പുടുത്തും ഒരു ഇതും ഇങ്ങോട്ട് കിട്ടൂല. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം മാറുന്നതാണ് കുഴക്കല. അപ്പം നമ്മൾ കൈജോണ്ട് ഇങ്ങനെ കുഴക്കുമ്പോൾ നമുക്കൊരു നമ്മളത് ഇങ്ങനെ പുടിച്ച് പുടിച്ചല്ല വെളിച്ചെണ്ണയിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് കൈജോണ്ട് കുഴപ്പം നമ്മൾ മനസ്സിലിങ്ങോട്ട് കിട്ടുവേ. സ്പൂണാകുമ്പോൾ അത്ര അങ്ങോട്ട് കിട്ടൂല. അപ്പോൾ ഏതായാലും ഇതിലേക്ക് ഞാൻ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 1/2 ഗ്ലാസ് വരെ വെള്ളം പാർന്നിട്ട് അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടാ.
കുറച്ചേച്ച പറഞ്ഞാണ് ഇങ്ങനെ അവിടെ കുഴച്ച് നോക്കി, അപ്പം കണ്ട് മനസ്സിലാവും. അല്ലാതെ ഇപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ട് നിങ്ങൾ അരിൻ്റെ പൊടി, ചില അരിൻ്റെ പൊടിയൊക്കെ നല്ലോണം വള്ളം മാണ്ടി വരും, ചിലത്തിന് മാണ്ടി വരില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ നിങ്ങളെ ക്ലാസ്സിൻ്റെ അളവ് മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്കി സാധനം ഇട്ടെടുത്തൊന്നും ഏറിയാലും കുറഞ്ഞാലും കുഴപ്പമില്ലാത്ത സാധനമാണേ. പിന്നെ ഇത് ഏറിയാലും കുറഞ്ഞാലും കുഴപ്പമുള്ള സാധനം ഇപ്പം വള്ളമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിന് പ്രത്യേക കണക്കറ്റ് നമുക്ക് പറയാനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് ചെയ്തോളി. അപ്പം അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ കുറച്ചീച്ച വള്ളം പാർന്ന് പാർന്ന് ഈ ഒരു പരുവം ഇവിടെ എത്തി കിട്ടിയിട്ടാ. ഇനി നമുക്ക് ോക്കിയാണ് ഇതിങ്ങനെ കൈച്ചോണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇടുകയാണ്. ഇനി ആണെങ്കിൽ സ്പൂൺ കൊണ്ട് ഇട്ടോളി. ഏതായാലും നമ്മളിത് കൈച്ചോണ്ടാണ് ഇപ്പം ഇടുന്നത്. അപ്പോൾ കൈമേലൊക്കെ ഒന്ന് ഒട്ടി പിടിച്ചിട്ട് കൈച്ചൊക്കെ ഒന്ന് നല്ലോണം കേക്ക് എന്നാക്കിയിട്ട് നമ്മളോട് പെരട്ടെന്ന് ഇട്ട് മാനണിയാളെ ചട്ടിയാക്കാനും ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കാനും എല്ലാം കൈമേലൊക്കെ ആവും. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഏതായാലും നമ്മളെ ഗ്യാസ് ഒന്ന് ഓഫാക്കി ചെയ്ത് ഓണാക്കി ചെയ്തിരിക്കണ് അതേമാതിരി തന്നെ ഒരു ചട്ടി വെച്ച് കണ്ടേ കുറേ ഒരു കുറച്ചൊക്കെ ഒരു ഓയിൽ പാർന്ന് കിട്ടും. ഇത് മുങ്ങിക്കിടന്ന് വേണമെന്നൊന്നുമില്ല, എന്നാലോ കുറച്ചൊരു ഓയിൽ മാണേനും. ഒരുപാട് മണങ്ങൾ കണ്ടില്ലപ്പോൾ ആ ചട്ടിൻ്റെ കട്ടിങ്ങാനും അതിലുള്ള വെളിച്ചെണ്ണൻ്റെ കണക്കൊക്കെ. അപ്പം ഇയാളത് ഈ ഓയിലാട്ടെ ഞാൻ പാർന്നത്തിനും വെളിച്ചെണ്ണ അല്ലട്ടെ ഓയിലാണ്. ഇമാതിരി കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇയാളെ എപ്പോഴും നല്ലത് ഓയിലാണേ. എന്നാൽ ഒരു മട്ടാണ്. അതേമാതിരി നമ്മൾ പപ്പടം പൊരിച്ചുമ്പോൾ ഓയിൽ, എന്നാലോ നമ്മൾ കൽത്തപ്പം നെജപ്പ് കുജപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ പാർന്നോളിട്ട അപ്പോഴാണ് അതിൻ്റെ ഒരു ചാതും ചൊയ്യൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇമ്മാതിരി കടിക്കൊക്കെ പപ്പടം പൊരിച്ചിനേക്ക് ഉമ്മാതിരി കടിക്കൊക്കെ എപ്പോഴും നല്ലത് ഓയിലും ആണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിന് കണക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതീ വെളിച്ചെണ്ണ ചോയ രസമില്ല, ഇതീ ഓയിലും ചോയേൻ്റെ രസേ. അപ്പം കൊണ്ട് നോക്കിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി നിങ്ങളോടൊരു കാര്യം പറയുള്ളൂ. നമ്മളെ റിതുവിനെ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞോലും അതേമാതിരി തന്നെ റിതുവിനെ ചോദിച്ച് വരുന്നോലൊക്കെ ഓക്ക് ഭയങ്കര തൃപ്തിയാട്ടാ. ഓള് ഇന്നെക്കാട്ടി നോക്കുന്നോളെ കമൻറ്റ്, ഇന്നെക്കാട്ടി കമൻറ്റ് ശ്രദ്ധിച്ചിന ഓളാണ്. ഓക്ക് 8 വയസ്സായിട്ട് ഓളിപ്പോൾ 3ാം ക്ലാസ്സിലാണ്. സ്കൂളിലും മദ്രസിലൊക്കെ ഉള്ളു 3ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഓളോട് പഠിച്ചാൽ പറഞ്ഞാൽ ഓക്കെ എഴുതാനും വായിച്ചാനൊക്കെ കുറച്ചൊരു മടിയാണ്, ഞാൻ ഒപ്പം വേണം. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ കമൻറ്റ് വന്നോലെ ഓള് ഹായ് പറയാൻ പറഞ്ഞോലെ എഴുതിയെടുക്കുന്ന പണിയാണ് ഓക്കെ. എന്നാ എത്താറ് ഞാനിതിങ്ങോട്ട് പൊരിച്ചുണ്ടാക്കി വരുമ്പോഴത്തേന് എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ആകുമ്പോഴത്തേനേ ഓള് ഇതൊക്കെ എല്ലാവരെ പേരും എഴുതായി റിതുമോളാരെങ്കിലും ചോദിച്ചിക്കണോ എന്തോ ഒരു തൃപ്തി അറിയോക്ക്. ഓള് ചിലപ്പോൾ റിതുമോള് ഹായ് എന്ന് പറഞ്ഞോലോട് റീപ്ലൈ കൊടുക്കാൻ പോലും ഓളാ പോവുക അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ എന്തോ തൃപ്തി അറിയാം. കണ്ടി ജവാളെ മോറി ഇടക്കിടക്ക് ചിരിയൊക്കെ വരുന്നത് എത്താന്ന് വെച്ചാൽ ഓളെ പേരേലും ഓരോരുത്തരും എഴുതിയിട്ടുണ്ടാവേ. അപ്പോൾ വലിയ തൃപ്തി. ഏതായാലും ഓള് ഹായ് പറയാൻ പറഞ്ഞു അല്ലെ പേര് ലിസ്റ്റിങ്ക് തന്നുകിട്ടാ. അപ്പോൾ ഞാൻ വായിച്ചണേ ചിലപ്പോൾ വല്ല പൈവും ഉണ്ടാവും, കാരണം ഞങ്ങളെ 3ാം ക്ലാസ് പഠിച്ചിരുന്ന കുട്ടി എഴുതിയതല്ലേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാരോൾ എഴുതിയിരിക്കണേ. അപ്പോൾ കുറച്ച് ആൾക്കാരിടയ്ക്ക് ഞാൻ തപ്പി കുടിച്ചെടുത്തും ചെയ്തിരിക്കണേ. നമുക്ക് എല്ലാവരും കണക്കാണല്ലോ, ആരും ഒഴിവാക്കാൻ പറ്റില്ല. എന്നാലോ ചിലവരൊക്കെ ബുദ്ധി പോകുന്നുണ്ടാവും ഞങ്ങൾ അങ്ങനത്തെ പോലൊക്കെ ഉണ്ടെങ്കിൽ എത്തപ്പോൾ കാട്ടണേ. കഴിച്ചുമ്പോലെ ഞാൻ തപ്പി കുടിച്ചെടുത്തുന്നു കേട്ടാ. അപ്പം നമ്മളോട് 1-2 കമൻറ്റിലായിട്ട് നമുക്ക് ഹായ് പറയാൻ പറഞ്ഞ ഒരാളാണ് ഹിന്ദു നായർ വൈക്കം ട്ടാ. അപ്പം ഹിന്ദു നായർക്ക് നമ്മളെ പകരം ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളോട് പറയാൻ പറഞ്ഞ ആരിഫാണ്, ആരിഫാക്കൊരു ഹായ് ഉണ്ട്. പിന്നെ ഷമീറിനൊരു ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ ആരാന്ന് വെച്ചാൽ റൈഹാനത്താണ്. റൈഹാനത്തിന് നമ്മളെ പകരം ഹായ് ഉണ്ട്. പിന്നെ ഈ റിതു എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിച്ചാൻ കിട്ടണില്ലേ. അതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തപ്പിപ്പയ്യിൽ നിൽക്കുന്നത്. അപ്പം ഇനി നമുക്ക് പറയാനുള്ള നമ്മൾ അഞ്ചു ആണ് കേട്ടോ. അഞ്ചിപ്പം 7ാം ക്ലാസ്സിലാണല്ലോ പഠിച്ചത്. 7ാം ക്ലാസ്സിലാണ് ഏലാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം അഞ്ചുവിന് ഒരു നമ്മളെ വകയും റിതുവിൻ്റെ വകയൊക്കെ ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ അതേമാതിരി സീനോസ് വേൾഡിന് ഒരു ഹായ് ഉണ്ട്. പിന്നെ ഫാത്തിമ ഹൈത്രോസിനുണ്ട്. പിന്നെ മുണ്ടോളിൽ ചുണ്ടാലിൽ ഹിബട്ട, ചുണ്ടാലിൽ ഹിബക്ക് നമ്മളെ വകര് ഹായ് ഉണ്ട്. പിന്നെ ഫാത്തിമ ഉമറിന് നമ്മളെ വകര് ഹായ് ഉണ്ട് കേട്ടാ. അപ്പോളെന്നെ നമ്മളോട് ആയി പറയാൻ പറഞ്ഞ കുറച്ച് ആൾക്കാരോട് ഇണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പേര് വായിച്ചു തരട്ടെ. അപ്പൊ അതിന്റെ മുന്നായിട്ട് നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറയണ്ടേ. അത് എത്താന്ന് വെച്ചാൽ തന്നെ ഇയാളെ നമ്മൾ ഈ ചട്ടിയിൽ ഇതിടുന്ന നേരത്തെ നിങ്ങൾ തിരിച്ച് ഒരുപാട് അങ്ങോട്ട് കൂട്ടിയൊക്കെ എത്തിട്ട് ചട്ടിയിൽ നല്ലോണം എണ്ണ അങ്ങോട്ട് തിളപ്പിച്ചോളി. എന്നിട്ട് എത്താട്ടിക്കോളി അതങ്ങോട്ട് ഇട്ടുകൊടുത്തോളി കേട്ടാ. ഇതൊക്കെ ഓരോന്ന് നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വാരിയിട്ടാണ്. അപ്പം എന്ന് പറഞ്ഞാൽ തൊട്ടി പിടിച്ചിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒരു പരന്ന ചട്ടി വെച്ചാണ്ട് കുറേ അങ്ങോട്ട് ഇട്ടുകൊടുത്തോളി, ഉണ്ടുണ്ടായിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുത്തോളി. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊട്ടി പിടിച്ചാത്തോണ്ട് തന്നെ നിങ്ങൾ എത്തട്ടാ.
എത്രയും നല്ലത് നിങ്ങൾ തോനാൻ കണ്ടിട്ട് കൊടുക്കല്ല. എന്നാ വേണ്ട കഴിഞ്ഞിട്ടിക്കോളേ. പിന്നെ പെരീലത്ത് പണിയാത്തോൽക്കും, പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കണോൽക്കൊക്കെ പറ്റും. ആക്കം പോലെ ഇങ്ങനെ നാലിനും അഞ്ചെണ്ണം കിടാനേ. ഇതെന്ന് പറഞ്ഞാൽ നേരം വെക്കുക, നേരത്തെ ഒക്കെ അത് ഉണ്ടാക്കുമ്പോത്തട്ട ഇമാതിരി ചട്ടി പരന്നത് എടുക്കുകയും ചെയ്യുക. പിന്നെ അതേമാതിരി തന്നെ ഒരുപാട് അങ്ങോട്ട് ഇട്ടും കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒഴിവാക്കി ഒഴിവാക്കി പിന്നെ ഉള്ള ഒഴിവിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തോളിട്ട് എന്നാൽ എളുപ്പം അങ്ങോട്ട് കഴിച്ചേ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് ഒക്കെയാണ് ഞാൻ ആദ്യം തീജ് കൂട്ടി വെച്ചുകാണ്ടാണ്ട് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കണ്ട് തട്ടി. പിന്നെ അങ്ങോട്ട് തീജ് കുറച്ച് വെച്ചി. പിന്നെ തട്ടി പിന്നെ കുറച്ചു നേരം ഇങ്ങനെ കാത്തു നിന്നുകാണ്ട് ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് കോരിയെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ആ കാത്തിക്കണീൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ ഒന്ന് രണ്ട് പണിയൊക്കെ ഇങ്ങോട്ട് എടുക്കുകയും ഒരുപാട് ചിലപ്പം ഞാളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതേമാതിരി കുറച്ചു നേരം ഒന്ന് കാത്തിക്കണമല്ലോ ജാരിച്ചാണ് നിന്നുകാണ്ട് കൊടുക്കുമെങ്കിലും നിങ്ങൾ തിരിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങോട്ട് കരിയും. അല്ലെങ്കിൽ തന്നെ മിറ്റത്തെറങ്ങിയാണ്ട് എന്തെങ്കിലും പണിയെടുക്കാനൊക്കെ പോയാണെങ്കിൽ ആരെയും ഒന്ന് കണ്ട് മുണ്ടി പറഞ്ഞാൽ ചിലപ്പോൾ ആ പിന്നെയും കരിയും. അങ്ങനെയൊക്കെ ഓരോ ഇടയ്ക്ക് ഓരോ ഇതൊക്കെ നമ്മളെടുത്ത് പെരലിണ്ടിട്ടാ. പിന്നെ നിങ്ങൾ ആരെത്തെങ്കിലും അങ്ങനെയൊക്കെ പെരലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളിട്ട് തന്നെയാളെ. ചില ചില കാര്യങ്ങൾ നമ്മൾ ഗ്യാസ് മേലൊക്കെ വെച്ച് കാണാണ്ട് പോയാൽ പിന്നെ അത് പറ്റാണ്ട് മറക്കണാണ്. അതുവരെ നമ്മളെടുത്ത് നല്ലൊരു ബോധത്തോടു കൂടിയാണ് കാര്യം നമ്മൾ പോകുന്നത്. എന്നാലോ നമ്മൾ എങ്ങനെ അത് മറന്നെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഇതിനങ്ങോട്ട് ചട്ടിക്കരിഞ്ഞതാണ് കാര്യം കാണൽ. അതേമാതിരി തന്നെയാണ് ചെറിയ ചില നേരം നമ്മൾ ചോറൊക്കെ വെള്ളം വലിച്ചാൻ വേണ്ടിയിട്ട് ഒന്നങ്ങോട്ട് ഗ്യാസ് ഓണാക്കിയാണ്ട് ഒന്ന് ആ റൂമിൽ പോയി കണ്ടെത്തി ഒന്ന് എടുക്കാൻ വേണ്ടി പോകണാണേ കാര്യം എവിടെയാലോ. പിന്നെ അതങ്ങോട്ട് മറന്നു എന്നല്ല കത്തിക്കരിഞ്ഞ് മോളായി വരെ കരിഞ്ഞിട്ടുണ്ടാവും. അപ്പത്തൊക്കെ ഒരു ഇടങ്ങേറ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളൊരു പൊട്ടത്തരന്നില്ലേ. ചിലവരൊക്കെ ഉണ്ടാവില്ല കേട്ടോ, ചിലവരുണ്ടാവില്ല, എല്ലാവരും ഒരേ മാതിരിയാവില്ലല്ലേ. എൻ്റെ എത്ത് പിന്നെ ഇപ്പം ഞാൻ വീഡിയോ തന്നെ കാട്ടിയിരുന്നയാളെ ഒന്ന് രണ്ട് സാധനം എൻ്റെ കരിഞ്ഞത് എത്താന്ന് വെച്ചാൽ തന്നെ അതിനടി കൂടി അതിമോഹം ചേച്ചനാണേ ഇത് ഇങ്ങോട്ട് ഇട്ട കുറച്ചു നേരം കാത്തുക്കണ്ടേ ചേച്ചാണ്. ഞാനങ്ങോട്ട് മണ്ടും മണ്ടി പോയി കണ്ട് എത്താട്ടും വേ ഒരു പണി എന്തെങ്കിലും ഒന്നിട്ട് എടുക്കും. ചിലപ്പോൾ ഇതൊക്കെ ഇട്ട് കണ്ട് ഒന്ന് ഏതെങ്കിലും ഒരു റൂം അടിച്ച് തരും, അല്ലെങ്കിൽ അവിടുത്തെ ആ റൂമിലെ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് ശരിയാക്കുക. ഇങ്ങനത്തെ നേരത്ത് ഇതുങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് ചിലപ്പോൾ ഞാൻ റൂമിലെ ബെഡ്ഷീറ്റ് ശരിയാക്കുക. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യിച്ചിട്ട് രാവിലെയാണ് ചെയ്യുകയാണെങ്കിൽ തന്നെയാളെ വൈകുന്നേരം പിന്നെ നമുക്ക് അതല്ലല്ലോ ഉണ്ടാവും. നമുക്ക് തിരുമ്പീതൊക്കെ എടുത്തൊക്കെ മടിക്കൊക്കെ അതൊക്കെ അല്ലേ. അപ്പം അങ്ങനത്തേനും ഞാൻ ചിലപ്പോൾ പോകും എമ്മാരത്തെ തെങ്കിലൊക്കെ ഒന്ന് ചെയ്യിച്ചാണെങ്കിൽ. അപ്പം ഒരു പത്തെട്ട് അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലെട്ടും കൊളാലുണ്ടിട്ടാ. കാരണം ഞാൻ മറക്കും, പിന്നെ ആരെങ്കിലും നമ്മളെ വൈക്കൽ കണ്ടാലോ ഓരോടാണ് മുണ്ടി പറയും. അങ്ങനെയൊക്കെ ഒരുപാട് ഫാൾട്ടുകൾ ഉണ്ടെന്നെയാളെ നമ്മളെത്ത്. അപ്പം അങ്ങനെ ഫാൾട്ട് പറ്റണമല്ലോ ഉണ്ട് നമ്മളെ കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തോളിട്ട് എത്തിനെന്ന് വെച്ചാൽ തന്നെ ഇയാളെ നമ്മളെ പോലത്തെ അന്തംകമ്മിയാളെ കൂടെ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടാനാണ് ഇയാളെ. കാരണം അതാണ് എനിക്ക് തന്നെ അങ്ങോട്ട് ഇന്നോടനെ ഈറൊടിച്ചു ചില നേരെ ഇതിങ്ങനെ കണ്ടാവുമ്പം ഏതായാലും ഇയാളെ ഞാൻ രണ്ടാമത്തെ വട്ടത്തിൽ ഇവനും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ ചീഞ്ചട്ടി കൊണ്ടുള്ളൊക്കെ വെച്ച് കണ്ട് ഇമ്മാതിരി പണിയെടുക്കാ. എത്താന്ന് വെച്ചാൽ തന്നെ നമ്മൾ അപ്പൊക്കെ ചൂടുകയാണെങ്കിൽ നമുക്ക് ചീഞ്ചട്ടി പറ്റും. പിന്നെ ഇമ്മാരത്തിനൊക്കെ തന്നെ കഴിച്ചണം പരന്ന് വെച്ചോളിട്ടാ. അതിന് ആഴ്ചയുണ്ട് ഒരുപാട് ഓരം പഠിച്ചിട്ട് പോരും വേണ്ട. നല്ല ചാതന്നെയുള്ളത് നിങ്ങൾ ഒരിക്കലും ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടിട്ട്. നിങ്ങൾ എന്താ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ അരിപ്പൊടിൻ്റെ ഒപ്പം ഒരു രണ്ട് സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുത്തക്കണല്ല. അപ്പം ആ മൈദപ്പൊടി ഇട്ട് തിന്നാന്ന് വെച്ചാൽ തന്നെ ഈ അരിപ്പൊടിൻ്റെ ഒപ്പം മൈദപ്പൊടി ഇടുമ്പോൾ ആ ഉറപ്പ് അങ്ങോട്ട് പോകും. നമ്മൾ മൈദപ്പൊടിയാണ് ഗോതമ്പൊടിയാണ് ഉണ്ടാക്കണ മാതിരി അരിപ്പൊടിക്കൊരു ഉറപ്പാണേ. പിന്നെ തന്നെ ഒരു മുടുക്കി ഇട്ടിക്കണേ. പിന്നെ പോരാത്തതിന് രണ്ട് സ്പൂൺ മൈദപ്പൊടി ആയപ്പോഴേ അതങ്ങോട്ട് ഉസാറായി ഇങ്ങോട്ട് വരും. എന്നാലും പുറംഭാഗം നല്ലൊരു ഇതായിട്ട് ഒരു ഒരു നല്ലൊരു മുരിച്ചിലുണ്ടാവേ ഉള്ള നല്ലൊരു ഭാഗം ഒരു എല്ലൊട്ട് കൊടുത്താൽ. പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മൈദപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഗോതമ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തോളിട്ടാ. അത് രണ്ടായാലും പറ്റും, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അരിപ്പൊടി തന്നെ ചെയ്യണോല് ഈ ഒരു രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ ഇനി രണ്ട് ഇട്ടെടുത്തതിൻ്റെ കുഴപ്പമൊന്നും ജന്യാളെ. അപ്പോൾ മുടുക്കേൻ്റെ ഒരു മുടുക്കിയും കൂടി അതിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു മയം കൂട്ടേ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇയാൾ ഇത് നല്ലൊരു ചാതുള്ളൊരു കടിയാണ്. പിന്നെ വൈകുന്നേരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പം വല്ലാതെ അങ്ങോട്ട് നമുക്ക് കൊടുക്കുക ഇറങ്ങാനും എല്ലാത്തിനും നമുക്ക് പേടിയാണല്ലോ. അങ്ങനത്തെ നേരത്തെ പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് പണിയില്ലാതെയൊക്കെ നിൽക്കുമ്പോഴേ വൈകുന്നേരത്തെ ചായനെള്ളത്തിലൊക്കെ കൂട്ടാൻ ഇമ്മാതിരി ഒരു ഗ്ലാസ് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് കുട്ടികളൊക്കെ ഉള്ളവർത്ത് ചായൻ്റെ കടി അങ്ങോട്ട് ഒപ്പിച്ചുണ്ടാക്കാൻ കഴിച്ചു. കുറച്ച് ഉള്ളിയും തക്കാളിയാണ് കേട്ടോ ഞങ്ങൾ ഉള്ളി ഇതൊക്കെ പോരെ. അപ്പം നിങ്ങൾ ഏതായാലും ഇതൊന്ന് ഉണ്ടാക്കി വെക്കേണ്ടിട്ടാ. നല്ല എളുപ്പമുള്ള പരിപാടിയാണേ. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇതിന് ഒരുപാട് പഞ്ചാര ചക്കര അങ്ങനത്തെ ഒന്നും വേണ്ടല്ലോ. എരിവിന് രണ്ട് പച്ചവെള്ളം എടുത്താൽ പോരെ. എരിവുണ്ടായാലും ഈ കട്ടൻ ചായൻ്റെ ഒക്കെ ഒപ്പേ ചൂടുള്ള കട്ടൻ ചായൻ്റെ ഒക്കെ ഒപ്പം നല്ലൊരു ഇതാണ് ചായ. നമുക്ക് അങ്ങോട്ട് തൈര് അത്രക്കും രസമാണ് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാൽ. അപ്പം ഏതായാലും നമുക്ക് ഇത് ആണ്ടാവുമ്പോൾ കോരിയിട്ട് അതിൻ്റെ അടിയിൽ തന്നെയാണ് നമ്മളോട് കുറച്ച് ആൾക്കാരോട് ഉണ്ടല്ലോ ആയി പറയാൻ പറഞ്ഞല്ലോ. അതിലും കൂടി ഞാൻ ഒന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ ഇന്ദ് പ്രശാന്തനാണ് കേട്ടോ ഒന്നേ. പിന്നെ മാഹിന എന്നാണ് ഞാൻ കാണുന്നത്. നമ്മളെ ഇത് എഴുതിയതാണ് മാഹിന തന്നെയാണ്.
മാഹിന അല്ലെങ്കിൽ ഈ മാഹിന ഇതിൻ്റെ അടുത്ത് കൂടി ഏതെങ്കിലും പോകണ പേരുണ്ടെങ്കിൽ പോലെ ഒന്ന് കമൻറ്റ് ചെയ്തോളിട്ടാ. ഇതല്ലേ ഇനി പേരെന്ന്. പിന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഫസീല നാസറിനൊരു ഹായ് ഉണ്ട് നമ്മളെ വക. പിന്നെ നമ്മളെ മോൾട്ടിക്കുണ്ട്. പിന്നെ താണ് മുഹമ്മദ്, അങ്ങനെ മുഹമ്മദാ തോന്നുന്നുണ്ട്. മുനംന്നാ ഞാൻ കാണുന്നത്. ഈ മുനംന്നാണ് ഞാൻ കണ്ടത്. ഏതായാലും ഞാനത് മുഹമ്മദാ എത്താന്ന് എനിക്കറിയില്ല. ഏതായാലും സാരല്ല, ആളാരായാലും ഓൽക്കും വേണ്ടി ഒരു ഹായ് നമ്മളെ വക ഉണ്ടിട്ടാ. എല്ലാവർക്കും നമ്മളെ വക ഒരു ഹായ് ഉണ്ട്. അതേമാതിരി തന്നെയാണ് ഒരുപാട് ആൾക്കാർ നമുക്ക് കമൻറ്റ് കൂടി നമുക്ക് ഇങ്ങോട്ടൊരു ഹായ് തരുന്നുണ്ടിട്ടാ. മൈമോ ഹായ്, അതേമാതിരി തന്നെ നമ്മളെ റിതുവിന് ഹായ് ഒരുപാട് ആൾക്കാർ തരുന്നുണ്ട്. അപ്പോൾ ഓൽക്കൊക്കെ എല്ലാവർക്കും കൂടി നമ്മളെ വക, നിൻ്റെ മൈമോൻ്റെ റിതുവിന് വക നമ്മളെ വക ഒരു ഹായ് ഉണ്ടിട്ടാ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് നമ്മളത് മിവ് അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ട് തന്നെയാണ്. എന്തോ ഒരു ചോർക്ക് കാണാൻ, എന്നാലേ എന്തോ ഒരു ചാതാന്നറിയാം. അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇതൊന്നും അങ്ങോട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടാ. അതേമാതിരി തന്നെയാണ് നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് തിരുപ്പതി ആയിക്കണേ ഒന്ന് അങ്ങോട്ട് ലൈക്കും കൊടുത്താലിട്ട്. അതേമാതിരി തന്നെ നമ്മളെ ചാനൽ തിരുപ്പതി ആയോണ്ടെങ്കിൽ ഇതിലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരും നമ്മളെ ഒറ്റ കൂട്ടുകാരുണ്ടാവുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോണത് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടെന്നാളെ. വീഡിയോ എങ്ങനെ കണ്ടു കുത്തിരുന്നാണ്, കമൻറ്റും കൂടി ചെയ്യാൻ മറക്കണമല്ലോണ്ട്. അതേമാതിരി തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണമല്ലോണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മറന്നാലൊക്കെ ഉണ്ടെന്നാണ് നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ അങ്ങോട്ട് ചെയ്തായിട്ട്. അതേമാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ നേരത്തെ പറഞ്ഞില്ലേ മറന്നു പോകണമല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ആൾക്കാരുണ്ടാവില്ലേ നമ്മളെ വീഡിയോ കാണാൻ പറ്റും, കാണും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓർക്കൊക്കെ നിങ്ങളൊന്ന് അയച്ചും കൊടുത്താലിട്ട്, നിങ്ങൾക്കും തിരുപ്പതിൻ്റെ മാത്രം അയച്ചു കൊടുത്താലിട്ട് തന്നെയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഒരു. അസ്സലാമു അലൈക്കും.